നാം വായിക്കുന്ന വേദഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ് മത്താടി സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് മാത്യു ചാപ്റ്റർ സിക്സ് വോസ് തേർട്ടി ത്രീ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും സി കി ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഹീസ് റൈച്ചസ്നെസ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന മൊത്തയുടെ സുവിശേഷം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുന്ന തൻ്റെ പ്രസംഗ പരമ്പര അല്ലെങ്കിൽ തൻ്റെ പഠിപ്പിക്കുകൾ ലോകപ്രസിദ്ധമാണ് നാനാജാതി മതസ്ഥർ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളിൽ ആകൃഷ്ടരായി ആ വചനത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഉത്സാഹം കാണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയും മറ്റനേക ലോക നേതാക്കളും ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലാണ് കാരണം ആ പ്രഭാഷണങ്ങളിൽ വളരെ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ദൈവവേദലിനെ സംബന്ധിച്ച് കേവലം കേട്ട് കേൾവിയല്ല യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ഒരു ജീവിത ശൈലിക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഉദാർത്ഥമായ സത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് സോ എവറി ടൈം വി റീഡ് ദറ്റ് സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് വിൽ കം ടു അവർ മൈൻഡ് ദാറ്റ് വി നീഡ് ടു ഫോളോ ദ കിങ്ഡം പ്രിൻസിപ്പിൾസ് ഓർ ദ റൂൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം രാജാവും അവനെ സേവിക്കുന്ന അവൻ്റെ മക്കൾ പ്രജകളുമായി ജീവിക്കുന്ന സാന്നിധ്യമുള്ള സ്ഥലമാണ് സ്വർഗരാജ്യമെന്നും നമുക്ക് വിളിക്കാം ദൈവരാജ്യമെന്ന് വിളിക്കാം ദൈവം എവിടെയുണ്ടോ ദൈവ സാന്നിധ്യമുണ്ടോ ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന തൻ്റെ മക്കൾ യേശുവിൻ്റെ വാക്കുകൾ ഒത്തവണ്ണം ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ദൈവരാജ്യത്തിൻ്റെ ജീവിത ശൈലി ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി എന്തായിരിക്കണം നാം മണ്ണിൽ പിറന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ ഈ മണ്ണിൽ നിന്നുള്ളവരാണ് ഈ മണ്ണിൻ്റെ നന്മകളാണ് നാം അനുഭവിക്കുന്നത് എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്നതാണ് ഈ കിങ്ഡം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ തത്വങ്ങൾ കൊണ്ട് സ്വർഗം അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല നാം ഇന്ന് പോകുന്നത് അഞ്ചാം അധ്യായം മുതലുള്ള ഓരോ വാക്യങ്ങളും വ്യാഖ്യാനിച്ചെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം പരിപോഷിപ്പിക്കപ്പെടേണ്ടത് എങ്ങനെ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിച്ചു അപ്പോൾ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ പ്രാർത്ഥന ഹൗ ടു പ്രേ ആൻഡ് ഹൗ നോട്ട് ടു പ്രേ എങ്ങനെ ഉപവസിക്കണം എങ്ങനെ ഉപവസിക്കരുത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ ഭിക്ഷ കൊടുക്കേണ്ട രീതി എങ്ങനെയായിരിക്കരുത് എന്നും യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് തുടങ്ങി ഈ ജീവിത യാത്ര നാം തുടങ്ങി തുടങ്ങി ഒടുവിൽ തുടർന്ന് നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അക്ഷരികമായി യേശുവിൻ്റെ രാജ്യത്തിൽ നാം അംഗങ്ങളായി തീരുന്ന ആ നിത്യജീവൻ്റെ പ്രവൃത്തിക്ക് നിത്യജീവൻ്റെ അനുഗ്രഹത്തിന് നമ്മെ ഉടമസ്ഥരാക്കി മാറ്റുന്ന നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ വാക്ക് നമ്മുടെ നടപ്പ് നമ്മുടെ പ്രവൃത്തികൾ എന്തായിരിക്കണമെന്നുള്ളതാണ് ഈ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം ഇവിടെ നാം വായിച്ച വേദഭാഗം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ ഇതിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് നോ വി നീ ടു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഹീസ് റൈച്ചസ്നെസ് മത്താടിച്ച വിശേഷം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് ഈ ദൈവരാജ്യം എന്നുള്ള മാർഗദർശിയായി മരുഭൂമിയിൽ വിളിച്ചുപറയുന്ന ശബ്ദമായി വഴി നിരത്തുവാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദാസനായ മോശ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന സുവിശേഷത്തിന്റെ ആരംഭ ശക്തിയായ യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ഇതായിരുന്നു സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ That the kingdom of God is at hand, and we need to have a repentant heart to receive that kingdom of God. ദൈവരാജ്യം നമ്മുടെ അടുക്കൽ സമീപിച്ചിരിക്കുകയാണ് യോഹന്നാൻ ഇത് പറയുമ്പോൾ തൻ്റെ കേൾവിക്കാർക്കാർക്കും മനസ്സിലാകുന്നില്ല ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ മാർമിക അർത്ഥം എന്താണെന്ന് എന്നാൽ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ദൈവശബ്ദം കേട്ട യോഹന്നാൻ അറിയാം താൻ എന്താണ് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നിൽ അല്ല ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താണ് ദൈവരാജ്യം എന്നുള്ളത് നമ്മുടെ അടുക്കലേക്ക് നടന്നു വരുന്നുണ്ട് എന്നാണ് യേശുവിൻ്റെ മുപ്പതാമത്തെ വയസ്സിന് ശേഷം യേശു യോർദാന്റെ തീരത്തേക്ക് നടന്നു വരുമെന്നും അവിടെ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാപെ സ്വർഗം തുറന്നു ഇറങ്ങി വരുമെന്നും ദൈവശബ്ദം ഉണ്ടാകുമെന്നും ഒക്കെ ഉൾക്കാഴ്ച യോഹന്നാൻ സ്നാപകൻ ഉള്ളതുകൊണ്ടാണ് ധൈര്യപൂർവം യോഹന്നാൻ പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് അവർ ഹാൻഡ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യേശു നടന്നു വരുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ ചൂണ്ടി യോഹനാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവമക്കളെ അല്ലിയ മണ്ണിൽ നിന്ന് അലടിയ മാനവജാതിയുടെ പാപം പരിഹരിക്കുവാൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി വന്ന വിണ്ണിൻ്റെ താരമായിരുന്ന യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആത്യന്തിക ഫലമാണ് ദൈവരാജ പ്രവേശനം മനുഷ്യന് ഏതൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പാപത്തിൽ അകപ്പെട്ട് തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട് പാപത്താൽ ഏതൻ പ്രതീക്ഷയ്ക്ക് പടിക്ക് പുറത്തായ മനുഷ്യനെ തിരിച്ച് ദൈവിക പരദീസിയിലേക്ക് പ്രവേശനം ചെയ്യുവാൻ ദൈവമൊരുക്കിയ പദ്ധതി മാനസാന്തര പദ്ധതിയായിരുന്നു തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ ലോ മാനവജാതിക്ക് സാധ്യമാക്കി തീർന്ന വീണ്ടെടുപ്പ് രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ ഭാഗം നമുക്കൊന്ന് നോക്കാം മത്തായി അഞ്ചിൻ്റെ മൂന്നാം വാക്യമാണ് മാത്യു ചാപ്റ്റർ ഫൈവ് ഓ സ്ത്രീ അവിടെ യേശു പറഞ്ഞു തുടങ്ങിയാണ് തൻ്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരോട് കേൾവിക്കാരോട് ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭ സന്ദേശം ഇതാണ് അല്ലല്ലേ ബ്ലസഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് ഫോർ ദർ ഷാൽ ബി ദ കിങ്ഡം ഓഫ് ഗോഡ് ആർക്കാണ് ദൈവരാജ്യം ലഭിക്കുന്നത് ആർക്കാണ് സ്വർഗരാജി ലഭിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർക്കാണ് ആത്മാവിൽ ഒരു വിശപ്പും ആത്മാവിൻ്റെ ഒരു ദാഹവും ഇനിയും വളരണം ഇനിയും അറിയണം ഇനിയും പ്രയോജനപ്പെടണം ഇനിയും ജീവിതം നന്നാകണം ഇന്ന് ജീവിച്ച ജീവിതശൈലി പോരാ വിശുദ്ധ തിരുവഴുത്തിലെ തിരുമൊഴികൾ സകലതും എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് ഞാൻ ഉടമയായി ഉടമയായിത്തീരണമെന്നുള്ള ഒരു ധോര ദ നയണസ് ഡിസയർ ദ തേഴ്സ്റ്റ് അൻ അപ്പറ്റ ടു ബി ലൈക്ക് ജീസസ് ദാറ്റ് വാട്ട് വി മീൻ പൂർ ഇൻ സ്പിരിറ്റ് ആത്മാവിലെ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ നമുക്ക് കേട്ടതുപോലെ ക്രിസ്തുവിലുള്ള അതേ ഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വിഷയത്തിൽ ഇനിയും ഞാൻ വളരാനുണ്ട് വചന വായിച്ചോ ആത്മാവിൽ ആരാധിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് വലിച്ചെറിയേണ്ടതിന് വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെൻ്റെ യേശുവിനെ പോലെയാകാം യേശുവിൻ്റെ മനസ്സുള്ള മാറാം എന്നുള്ള ആഗ്രഹം വാഞ്ച ഈ ആൻഡ് വാട്ട് വി ദ പൂർ സ്പിരിറ്റ് വീണ്ടും അറിയാനുള്ള ആഗ്രഹമാണ് പലപ്പോഴും ദിനവും വന്ന ഒരു സ്പിരിച്വൽ ആത്മീയ സ്വയം സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് എനിക്കെല്ലാം വന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസിദാസന്മാരെ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈനം ദിനം ഒരു കൊച്ചുകുഞ്ഞിന് അല്ലെ പാൽ കുടിക്കുവാനുള്ള വാഞ്ചി എന്ന പോലെ ശിശുവിന് വിശപ്പുണ്ടാകുന്ന അതിന് സമയനോട്ടം മൂന്ന് നേരം രാവിലെ എട്ട് മണിക്ക് അല്ലെങ്കിൽ മിൽക്ക് കൊടുക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് ഒന്നുമില്ല ഡയറ്റൊന്നുമില്ല വെനവർ ദ ചൈൽഡ് ബേബി ഈസ്റ്റ് ടു ക്രേ ഫോർ ദ മിൽക്ക് ദ സെയിം ഡിസയർ ആൻഡ് തേഴ്സ് ടു ഹാവ് ഇൻ അവർ ലൈഫ് ഫോർ ദ വേഡ് ഓഫ് ഗോൾ ആൻഡ് ടു ഗ്രോ ഇൻ ദ യൂണിറ്റി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ വളരുവാൻ വചനം വായിക്കുവാൻ അതേ ക്രേവിംഗ് സ്പിരിറ്റ് ആ വിശപ്പിൻ്റെ ഒരാർത്തി നമുക്കുണ്ടായിരിക്കണം മോശിയോട് ചോദിക്കൂ ദൈവത്തെ പലവട്ടം കണ്ടതല്ലേ അതെ ഞാൻ കണ്ടതാണ് കത്തുന്ന മുൾപ്പടർപ്പിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ തേജസ് ഞാൻ കൺകുളിർക്ക കണ്ടതാണ് ഹോരേബ് രേബ് പർവ്വതത്തിൽ സീനായി മലയിൽ എത്രയോ പ്രാവശ്യം ദൈവശബ്ദം ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതുമാണ് അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ പ്രാർത്ഥനകൾ ഒന്നിന് പുറകെ ഒന്നായി ദൈവം വ്യക്തമായി കേട്ടതാണ് പക്ഷെ മോശ പിന്നെയും പറയുന്നു കർത്താവേ അവിടുത്തെ തേജസ് എനിക്ക് കാണിച്ചു തരണം കണ്ടത് എനിക്ക് ബട്ട്സ് നോട്ട് ഇൻ ഓഫ് ദാറ്റ് ഐ ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ദ ലോ ഡ സ്റ്റിൽ ഐ നീഡ് ടു സീ ദ ഗ്ലോറി ഓഫ് ദ

എന്റെ സഹോദരന്മാരെക്കാൾ മുമ്പ് എന്നെ ആക്കിയത് ദൈവമാണ് ദൈവത്തിന്റെ പ്രവാചകനാണ് എന്റെ വീട്ടിൽ വന്ന് എന്നെ അഭിഷേകം ചെയ്തത് ഐക്യം കുഡ് ഹിയർ ദ ഓഡിബിൾ വോയിസ് ഓഫ് ദ ലോഡ് ഓവർ ആൻഡ് ഓവർ ഇൻ മൈ ലൈഫ് സ്റ്റിൽ ഡേവിഡ് ഹാസ് എൻ ഓണസ്റ്റ് ഡിസയർ വട്ട് വാസ് ഹി ഡിസയർ എന്തായിരുന്നു ദാവീദിന്റെ ആ ആഗ്രഹം ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യം ഇങ്ങനെ വായിക്കുന്നത് ഞാൻ ഏഹോബ് ഒരു കാര്യം അപേക്ഷിക്കുകയാണ് മെനി ഹു വാസ് റൈറ്റിങ് ദി സാം ഹി ഈസ് ഓൾമോസ്റ്റ് സിക്സ്റ്റി സെവൻറ്റി ഇയേഴ്സ് ഓൾഡ് ഹി കുഡ് സീ ദ ഗ്ലോറി ഓഫ് ദ ലോഡ് മെനി മെനി ടൈംസ് ഇൻ ഹിസ് ലൈഫ് സ്റ്റിൽ ഹി ഈസ് പ്രസൻറ്റിംഗ് എൻ ഏണസ് ഡിസയർ ബിഫോർ ദ ലോഡ് ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ ഒരു ആഗ്രഹം പറയുക കർത്താവ് ഒരു പേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം കണ്ടത് എനിക്ക് പോരാ ഇത്ര അനുഭവിച്ചത് പോരാ അങ്ങേക്കുറിച്ച് പാട്ടുപാടിയിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല അങ്ങേക്കുറിച്ച് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ട് അങ്ങേക്ക് വേണ്ടി ഗീതങ്ങൾ അല്ലെങ്കിൽ ആലപിച്ചിട്ട് എൻ്റെ നാവിനും എൻ്റെ ഹൃദയത്തിനും തൃപ്തി പോരാ യഹോവയുടെ മനോഹരത്വം കാണണം അവൻ്റെ മന്ദിരത്തിൽ രാപ്പകൽ ധ്യാനിക്കണം ഇന്ന് പകൽക്കാലം ഇങ്ങനെ ആത്മീയ അവസ്ഥ ദാഹം ആർത്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ കോരകപുത്രമാര് പറയുന്ന എൺപത്തിനാലാം സംഘത്തിന് ഒന്നാം വാക്യം എന്റെ ഉള്ളം നോക്കി ഞങ്ങളുടെ അകം കൊണ്ടങ്ങ് ആഗ്രഹിക്കുക ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി പൗലോസ് തന്റെ ജീവിതയാത്രയുടെ അവസാന നിമിഷങ്ങളിലും തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ എന്റെ ആഗ്രഹം നിങ്ങൾ കേൾക്കണമോ പതിനാല് ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ധാരാളം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട് ഒത്തിരി പ്രതികൂലങ്ങൾ കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്റ്റിൽ ഐ ഹാവ് എൻ ഏസ് ഡിസായർ എൻ്റെ ആഗ്രഹം കേൾക്കണം അവനെ അറിയണം അവനിലിരിക്കണം അവൻ്റെ മരണത്തോടനു രൂപപ്പെടണം അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം അറ്റ്ലാസ്റ്റ് ഐ ഹാവ് എ ഗ്രൈറ്റ് ആൻഡ് ഗോൾ ഇൻ മൈ ലൈഫ് ഹൈ ലു ടു റൈസ് ഫ്രം ദ ഡെഡ് മരിച്ചവരുടെ നിന്ന് എനിക്ക് ണം ഇന്ന് ഇങ്ങനെ നമുക്കൊരു ആഗ്രഹമുണ്ടോ ഈ മണ്ണിൽ നീറി ഒടുങ്ങുന്ന ഈ മണ്ണുകൊണ്ട് അവസാനിക്കുന്ന താൽക്കാലിക സ്വപ്നമല്ല എന്റെ സന്തോഷം ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന കാഹളതത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഈ മണ്ണിനെന്നെ പിടിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു തീഷ്ണതയും ആഗ്രഹവും അകത്തുള്ളവർക്ക് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കാമലു ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ തുടർന്ന് യേശു പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ ഒന്നാണ് നമ്മുടെ നിക്ഷേപത്തെ ഞാൻ ആ ചിന്തയിലേക്ക് എന്താണ് ദൈവരാജ്യം അന്വേഷിക്കുക മുമ്പേ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറഞ്ഞു വരുന്നത് സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ യേശു ഇങ്ങനെ പറഞ്ഞു മാത്യു ചാപ്റ്റർ സിക്സ് നയൻറ്റീൻ ട്വന്റി പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പകരം നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് അല്ല പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ അത്രേ നിങ്ങളുടെ നിക്ഷേപം അല്ലല്ലൂപിക്കേണ്ടത് ഈ നിക്ഷേപം ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പണമാണോ എന്ന് തോന്നുന്നില്ല പണമല്ല ഈ നിക്ഷേപം പുഴുവും തുരുമ്പും കള്ളന്മാരും തുരന്നു മോട്ടിക്കുന്നു എന്നുള്ള ആ ഫ്രൈസ് പ്രയോഗം കൊണ്ട് സമ്പത്തിനെ കുറിച്ചാണോ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ സത്യത്തിൽ ഒരു ദൈവവൈത നിക്ഷേപം എന്താണ് നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിത്യജീവനാണ് ഈ മണ്ണാകുന്ന ശരീരത്തിനകത്ത് ദൈവം തൻ്റെ നിക്ഷേപം വെച്ചിട്ടുണ്ടെന്നാണ് പൊരുന്തലേഖന എത്തി വായിക്കുന്നത് ഗോഡ് ഹാസ് ഇൻവെസ്റ്റഡ് ഹിസ് ഗ്രേറ്റ് ട്രഷർ ഇൻ ദിസ് എർത്തേൺ വേഴ്സൽ ഹലി യു വി നോ വാട്ട് ഇസ് ദ്രഷർ എന്താണ് ആ നിത്യ സന്തോഷം എന്ന് പറയുന്നത് നിത്യ സന്തോഷമാണ് നിത്യജീവനാണ് ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സ്വർഗത്തിൻ്റെ നിക്ഷേപമായ ജീവനൂതി ഈ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്നു ആ ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാളും വിലയുള്ളതാണ് സർവ്വ ഈ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ലെന്നല്ലേ യേശു തൻ്റെ ഉപമകളിലും ഒക്കെ നമ്മെ മനസ്സിലാക്കി തന്നത് പ്രിയരെ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിക്ഷേപം മണ്ണിനു വേണ്ടി നിങ്ങൾ ആയുസ് ചെലവാക്കുന്നു അതോ സ്വർഗത്തിനു വേണ്ടി ജീവിക്കുന്നു ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ആണ് എന്നറിയുന്നത് എഴുപതോ എൺപതോ വയസ്സ് ലഭിക്കുന്ന ഒരായുസിൽ നാം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം നിത്യജീവൻ നേടിയെന്ന് നിത്യജീവൻ നേടിയെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യത്തോടെ പറയാം ഈ ലോകത്തിലുള്ള ഒന്നിനും ദ്രവിപ്പിച്ച് കളയാത്ത രോഗത്തിനോ കഷ്ടതക്കോ നിന്നതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനോ നത്തിങ് സെപ്പറേറ്റ് മീ ഫ്രം ലവ് ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് ഐ ഹ്റ്റൽ നിത്യജീവൻ നേടിയത് കൊണ്ട് എന്റെ ദൈവ സ്നേഹ

അവിടെ എൻ്റെ ഹൃദയവും ഇരിക്കും തുടർന്ന് യേശു തുടരുന്നത് നിങ്ങൾ വിചാരപ്പെടരുത് എന്നുള്ള ചിന്തയിലേക്കാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതിന് പറയുവാനുള്ള ഒരു കാരണമാണ് പിൻബല

വാട് അല്ലെ ഈറ്റ് വി ആർ വറീഡ് അബൌട്ട് അവർ ലൈഫ് ജീവിതത്തെക്കുറിച്ചുള്ള ആകുല ചിന്ത രണ്ടാമത് എന്തുക്കുമെന്ന് ശരീരത്തിനു വേണ്ടിയുള്ള ആകുല ചിന്ത ഈ രണ്ട് ആകുല ചിന്തകളിൽ നിന്നാണ് ലോകത്തിൽ നമുക്കുള്ള സകല ആവശ്യങ്ങളെയും ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സകല ആഗ്രഹങ്ങളും ഇച്ഛകളും ആകുലങ്ങളും ഒക്കെ ഈ രണ്ട് ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് എന്ത് കഴിക്കും എന്ത് കുടിക്കും ഇതാണ് രോഗത്തിന്റെ പിന്നിലും ഒക്കെ ആയുസ് നീട്ടുന്നതിനെ ചിന്തകളും ഭാവിയെ കുറിച്ചുള്ളതൊക്കെ വരുന്നത് ഇതിൽ നിന്നാണ് രണ്ടാം എന്ത് എന്ത്ടുക്കുമെന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ എന്ത് ധരിക്കും കേവലം വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ല ഹൗ ഐ എം ടു പ്രസന്റ് മൈസെൽഫ് ബിഫോർ ദ പീപ്പിൾ ഭാവിയെ ചിന്തകളൊക്കെ ഇതിൽ നിന്നാണ് വരുന്നത് ഈ ആകുല ചിന്ത മാനവജാതി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏഴ് ബില്ല്യതിലധികം ആൾക്കാരും നമുക്ക് മുമ്പ് ജീവിച്ചു മൺമറഞ്ഞ് പോയവർക്കും നമ്മുടെ കാലശേഷം ജനിക്കാനിരിക്കുന്നവർക്കുമൊക്കെ ഈ ആകുല ചിന്ത എന്നും അത് സമ്പൽ സമൃദ്ധമായി അമേരിക്കയിലും ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും അറേബ്യയിലും ലോകത്തിന്റെ ഏത് കോണിൽ പാർക്കുന്നവർക്കും ഈ ആകുല ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് ഉത്തരമായി പറഞ്ഞത് എന്ത് കഴിക്കും എന്ത് കുടിക്കുമെന്ന് ജീവനായി പാര ഓർക്കണം തല പൊക്കി നോക്കണം പറന്നു പോകുന്ന പക്ഷികൾ സ്റ്റിൽ പ്രൊവൈഡിംഗ് ആകാശത്തിലെ പർവ്വജാതികളെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ വിതയ്ക്കാത്ത കൊയ്യാത്ത കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത പർവജാതികൾക്ക് വേണ്ടി പുലർത്തുന്ന കഴുകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകണം എന്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് കാരണം പറയാൻ നിങ്ങൾ പക്ഷികളെക്കാൾ വിഷതയുള്ളവരാണ് ഉളവാകട്ടെ എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിൽ സകല ചരാചരങ്ങളും ഉളവായ കൂട്ടത്തിൽ മൃഗങ്ങളും പക്ഷികളും ഉളവായ കൂട്ടത്തിൽ മാത്രം ഉളവായതാണ് കാക്കയോ പക്ഷികളോ അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ഉളവായ ഒരു കാക്കയ്ക്ക് പക്ഷിക്ക് വേണ്ടി സ്വർഗം കരുതുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരം കൊണ്ട് നിർമ്മിച്ച് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ തേജസ്സുമുള്ള നമ്മളെ എത്രയധികം ദൈവം പരിപാലിക്കും ദൈവത്തിൻ്റെ രൂപമുള്ള ദൈവത്തിൻ്റെ ഭാവമുള്ള ദൈവത്തിൻ്റെ വിലപ്പെട്ട ആത്മാവുള്ളിലുള്ള നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകും

ശലോമോൻ സമ്പൂർണതയോടെ ൂർണതയോടെ ആഡംബര പൂർണ്ണതയോടെ അലങ്കരിച്ച് നിന്നാ പോലും ദന്ത നിന്നുള്ള കമ്പിനാദങ്ങളാൽ മുഴങ്ങുന്ന ഗീതങ്ങളും ചുറ്റും നിന്ന് പാട്ടുപാടിയപ്പോഴും ദന്ത ഗോപുരങ്ങൾ കൊണ്ട് അരമനകൾ അലങ്കരിച്ച് സ്വർണവും വെള്ളിയും താമ്രവും തങ്കവും കൊണ്ട് അലങ്കരിച്ച തന്റെ അന്തപുരത്തിൽ സർവാവരണ വിഭൂഷിതനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ശലോമോൻ പോലും ഈ ഒരു താമരയുടെ ഈ അലങ്കാരത്തിനൊപ്പം വന്നിട്ടില്ല അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം ഇത് ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്നതാണ് രാവിലെ പൊട്ടും മുളച്ച് വൈകുന്നേരം അരിഞ്ഞ് വാടിപ്പോകുന്ന അതിന് തുല്യമായി ശലോമോൻ പോലും വന്നിട്ടില്ല ആ താമരയെ ഞാൻ അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലുമില്ലാത്ത ഒരു താമരയ്ക്ക് ഞാൻ അലങ്കാരം കൊടുത്തുവെങ്കിൽ എൻ്റെ കൈപ്പണിയായ നിങ്ങളെ എത്ര മാത്രം ഞാൻ അണിയിച്ചൊരുക്കും ഈ ആകുല ചിന്ത ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം ഏതൻ തോട്ടത്തിൽ നമുക്ക് അറിയാമല്ലോ പാപം ചെയ്ത് നഗ്നത വെളിപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമാണ് നഗ്നത എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ ഫിസിക്കൽ അല്ലെങ്കിൽ എവരി വിഡ്നസ് എവരി ഡിസ്ഫിഗറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി ഈസ് കോസ്ഡ് ഓൺലി ത്രൂ ദ സിൻ ആൻഡ് സിൻഫുൾ നേച്ചർ പാപനിമിത്തം നിമിത്തം മാനവജാതിക്കുണ്ടായ വികൃതരൂപം പാപത്തിന്റെ വിരൂപത്വം കാണണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന കർത്താവ് യേശുവിനെക്കുറിച്ച് കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ഞങ്ങൾ ആ മുഖത്തോട്ട് വിശ്വാസ കണ്ണാ നോക്കുന്നു കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായിരിക്കുന്നു അവന് മനുഷ്യന്റെ ആകൃതിയില്ല അവന് രൂപഗണമില്ല കോമളത്വമില്ല ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല ഹി വാസ് ഡിസ്പൈസ്ഡ് ബൈ ദ പീപ്പിൾ അല്ലെ ഈ റിജക്റ്റഡ് ബൈ ദ കമ്മ്യൂണിറ്റി അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടു വ്യസനപാത്രമാണ് രോഗം ശീലിച്ചവനാണ് നമുക്കറിയാം നമ്മുടെ യേശുവിൻ്റെ കാൽവരയുടെ വ്യതയുടെ സമയത്ത് ആര് നോക്കിയാലും തിരിച്ചറിയത്തില്ല രോമമെല്ലാം പിച്ചിപ്പറിക്കപ്പെട്ട് കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി കൗളെല്ലാം കരുതീർത്ത് മുഖത്തെ രോമം പിച്ചിപ്പറിച്ച് കാർക്കിച്ച് മുഖത്തും മറ്റുള്ളവർ തുപ്പി തലയിൽ ചാഞ്ഞടിച്ച് കൈകാലികളിൽ ആണിയോട് ചേർത്തടിച്ച് അസ്ഥികൾ എണ്ണുന്ന രീതിയിൽ മാംസം അടർന്നുപോയി ആരും നോക്കത്തില്ല ഒരു പ്രാവശ്യം പോലും നോക്കുന്ന സൗന്ദര്യമില്ല സൗന്ദര്യ സമ്പൂർണനായിരുന്ന സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന ദൂതന്മാരുടെ ആരാധന കേന്ദ്രമായിരുന്ന ആ യേശുവിൻ്റെ രൂപം കണ്ടോ ഇതാണ് പാപത്തിൻ്റെ വികൃത രൂപം ഇതാണ് പാപം ചെയ്ത ദൈവ തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത നഗ്നത എന്ന് പറയുന്നത് കാൽവറിയ കാണുന്ന ആ വിരൂപരൂപമാണ് രൂപമാണ് അർത്ഥനഗ്നായി ദാഹിക്കുന്നുവെന്ന് നിലവിളിക്കുന്ന മനുഷ്യന്റെ രൂപം സ്തോത്രം എന്നാൽ അത്തിയും കൊണ്ട് ഇലയുണ്ടാക്കി ഉടുക്കുവാനാണ് ആദമുഖവയിൽ ശ്രമിച്ചത് ടു കവർ ദിയർ സിൻ ടു കവർ ദിയർ ഫെയിലിവർ ദ്രൈ ടു കവർ ദംസ വിത്ത് ലീവ്സ് ഓഫ് ദ ഫിക്ട്രി ഇന്നും ലോകം അങ്ങനെ ചെയ്ത പാവം മറയ്ക്കാൻ വേണ്ടി മതങ്ങളുടെ അലടി അടിസ്ഥാനം തേടുന്നു മലകൾ കയറുന്നു അല്ലെങ്കിൽ ഈ വിളക്കുകൾ കത്തിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കോലാഹം ഉണ്ടാക്കി നോക്കുന്നു പക്ഷേ ഒരു വെയിലടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണ് സകലവും നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ പ്രകാശപൂരിതമായ പൂരിതമായ അഗ്നിജാലക്കൊത്ത കണ്ണിന് മനുഷ്യന്റെ സകല പാപങ്ങളും വരും സകല നഗ്നതയും വെളിവായി വരും അതുകൊണ്ടാണ് പറയുന്നത് ഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു സാം ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ വൺ തുട വായിക്കുന്നു ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു ഞാൻ എഴുന്നേൽക്ക് നീ അറിയുന്നു എന്റെ നടപ്പ് നീ അറിയുന്നു എന്റെ കിടപ്പ് നീ അറിയുന്നു എന്റെ നിരൂപണം നീ അറിയുന്നു നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേരില്ല ഓ നോക്കൂ അല്ലിയ സകലവും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നവുമായിരിക്കുന്നു അങ്ങനെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് അത്തി ഇല കൊണ്ട് അത്തി കൊണ്ട് നാം അല്ലി നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് ഭാഷ കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് പാപം മറയ്ക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം അല്ലെ പാപം മറയ്ക്കുന്ന ഒരു മറയും ലോകത്തിലില്ല അല്പകാലത്തെ കുളിച്ചു വെക്കാം തൻ്റെ തെറ്റുകളെ മറക്കുന്നവന് ശുഭം വരികയില്ല മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിച്ചാൽ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ യു നെറ്റ് യു മേക്ക് പാപം മറച്ചു വെക്കുന്നവൻ അനുഗ്രഹം എന്നാൽ പറഞ്ഞു ഉപേക്ഷിച്ചാൽ ദൈവസന്നധിയിൽ അന്നും ഇന്നും കണ്ണുനീര് പൊഴിക്കുന്നവർക്ക് കരുണയുടെ കരമമായി ദൈവം ഇന്ന് രാവിലെയും നമ്മുടെ ഇടക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവർ അത്തിയില കൊണ്ടുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു നോക്കി വെയിലടിച്ചപ്പോൾ വാടിപ്പോകുന്നു മരത്തിന് പുറകിലേക്ക് മാറി നോക്കി ഹൈഡ് ദംസൈൻഡ് എ ട്രീ മരത്തിന്റെ പുറകിലേക്ക് ആദം ഹവ ഒളിച്ചു നോക്കി പക്ഷേ അവിടെയും രക്ഷയില്ല അവസാനം സ്വർഗം അവർക്കൊരു വസ്ത്രം വസ്ത്രമുടിപ്പിച്ചു ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ആദമന് ഹവയ്ക്കും ഉടയാടതയും ഉണ്ടാക്കി കൊടുത്തു അതെ സ്വർഗം എന്നെ മറച്ചത് കൊണ്ടാണ് എൻ്റെ പാപം മാറിയത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ഏഹോ വകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ പാപത്തിൻ്റെ അങ്കി അഴിച്ചു മാറ്റിയിട്ട് എനിക്ക് ലഭിച്ച വസ്ത്രത്തിൻ്റെ പേരാ നീ വസ്ത്രം ഉല്ലാസം എന്നെ ഒ വസ്ത്രം എന്നെ ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ധന്യനാണ് എന്റെ പഴയ പാപത്തിന്റെ ചെളിപുരണ്ട യൂണിഫോം അഴിച്ചു മാറ്റി ഇസ്രയേൽ മക്കളുടെ മിസ്രൈം യാത്രയിൽ നിന്ന് അവരുടെ ഇഷ്ടിക ചൂളയിലെ വസ്ത്രം മാറിയിട്ട് അവർക്ക് പുത്തൻ വസ്ത്രവും കൊടുത്ത് അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി പോലെ ജീർണിക്കാത്ത വസ്ത്രം അല്ല വിങ്ങാത്ത കാലും അല്ലെങ്കിൽ മങ്ങിപ്പോകാത്ത വസ്ത്രങ്ങളും ഒക്കെ ദൈവം തന്നെ കൊടുത്തതുപോലെ എന്റെ നിത്യതയ്ക്കുള്ള സന്തോഷത്തിന് ഒരുക്കത്തിന് ായി എനിക്ക് പുതിയ വസ്ത്രം എന്നെ അണിയിപ്പിച്ച ദൈവ സ്നേഹത്തിനായി ദൈവം കൊടുത്തത് യോശുവ എന്ന പുരോഹിതന്റെ മുഷിഞ്ഞ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അവനെ പുതുമയുള്ള വസ്ത്രം ദൈവം ധരിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ഈ ലോകത്തിലെ ചിന്തകൾ വെച്ച് ആകുലപ്പെടരുത് സ്വർഗം നമുക്ക് കരുതിയിട്ടുണ്ട് രണ്ട് സ്വർഗം നമ്മളെ ഉടുപ്പിക്കുന്ന ദൈവമാണ് എന്ത് തേജസ്സും സന്തോഷം നീതി ഉത്സവം ഒക്കെ തരുന്നതാണ് രട്ടഴിച്ചു മാറ്റി വിലാപത്തിന്റെ രട്ടുകൾ അഴിച്ചു മാറ്റി അവനെന്നെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവമാണ് തുടർന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്തല്ല അപ്പോൾ തന്നെ എന്താണ് വാട്ട് ഈസ് ദിംഗ്ഡം ഓഫ് ഗോഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് അത് നാം തിരിച്ചറിയണം യേശു പറഞ്ഞ വാക്യം ഞാൻ ആവർത്തിക്കുന്നു സീ കി ഫസ്റ്റ് ദിംഗ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഹീസ് റൈച്ചസ്നെസ് വാട്ട്സ് ഇറ്റ് മീൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ടു ദൈവ ദൈവരാജ്യം എന്താണ് റോമാലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം സുപരിചിതമായ വേദഭാഗമാണ് റോമൻസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് സെവൻറ്റീൻ അവിടെ പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് മിയർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ദൈവരാജ്യം ഭക്ഷണവും അല്ല പാനീയവുമല്ല അർത്ഥം ഇറ്റ്സ് നോട്ട് അല്ലി അവർ പ്രയോറിറ്റി ഇസ് നോട്ട് ടു പാസിഫൈ ഓർ കോൺസ് ദ തേഴ്സ്റ്റ് ആൻഡ് ഡിസയർ ഓഫ് ദിസ് ഫ്ലഷ് ഈ ജഡത്തിൻ്റെ ആഹാരം അല്ലെ പാനീയമെന്ന് പറയുമ്പോൾ ജഡത്തിൻ്റെ ചിന്തകളാണ് അല്ലല്ലിയ എന്തെങ്കിലും കഴിക്കുന്നതും കുടിക്കുന്നതുമല്ല ദൈവരാജ്യം ദൈവരാജ്യമെന്ന് പറയുന്നത് ദൈവരാജ്യമെന്ന് പറയുമ്പോൾ അല്ലലിയ ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും മോഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഇഹലോകത്തിലെ വസ്തുക്കളുടെ വിശേഷതകളും ആഡംബരങ്ങളും അതിൻ്റെ വർണ്ണശോഭകളുമല്ല ദൈവരാജ്യമെന്ന് പറയുന്നത് ഫലൽവിയ അത് നാം തിരിച്ചറിയണം നാം വാരിക്കൂട്ടുന്ന നന്മകളുടെ തിളക്കമല്ല ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം അതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് ഞാൻ ഉറപ്പിച്ചതുപോലെ വേണ്ടതെല്ലാം ദൈവമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ദൈവമാണ് നമുക്ക് വേണ്ടി ദൈവമാണ് ദാവീത് തൻ്റെ ഏകദേശം അല്ല വാർദ്ധക്യ സമയം മരണക്കിടയ്ക്കോട് അടുക്കാറാകുന്ന സമയത്ത് താൻ ഇങ്ങനെ പറയുന്നു

കൊട്ടാരത്തിൽ ഇരുന്നവനല്ലേ തള്ളപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നു വരെ ഞാൻ കാണാത്ത രണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്ന് നീതിമാൻ തുണ ഇല്ലാതിരിക്കുന്നതും രണ്ട് അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് എഴുതി വെച്ച് ആത്മാവിൽ കൺഫസ് ചെയ്ത് പറയാം ഇഫ് ഐ സെർവ് ദ ലോഡ് വിത്ത് എ സിൻസിയർ ഹാർട്ട് ഹി വിൽ ഹി വിൽ നെവർ ലെറ്റ് മിറ്റ് ബി ഫോർ സൈക്കൺ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല തുണയില്ലാതിരിക്കാൻ ഒറ്റപ്പെട്ടു പോകുവാൻ സമ്മതിക്കത്തില്ല

അതാണ് ഇവിടെ പറയുന്നത് പൗലോസ് പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല പിന്നെ എന്താണ് വാട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് മീൻ ടു യു ദൈവരാജ്യം എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇത് റൈച്ചസ്നെസ് പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ് നീതിയാണ് സമാധാനമാണ് പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ് ദൈവരാജ്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞു വരികയാണ് നീതിയാണ് ദൈവത്തിൻ്റെ വഴികളും പദ്ധതികളുമാണ് ദ റൈറ്റ് തിങ് ഓഫ് ദ ലോഡ് ദാറ്റ് ഈസ് റൈറ്റിയസ്നെസ് പാപത്തിലായിരുന്ന എന്നെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്ന ഇന്നലകളെ മറച്ച ഒരു പുതിയ വഴി ജീവനുള്ള വഴി പുതിയൊരു വഴി തുറന്നു തന്നതാണ് നീതിയുടെ വഴി നീതിയുടെ മാർഗം വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു വി ഷുഡ് നോ ദ മീനിങ് ഓഫ് ദ റൈച്ചസ്നെസ് നീതി എന്ന് പറഞ്ഞാൽ അല്ല നീതിമാന്മാർ അല്ല വിശുദ്ധരായി ജീവിക്കുന്നവർ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നതും ദൈവം പറയുന്നതുമാണ് എൻ്റെ ജീവിതത്തിലെ മുഖ്യ വിഷയമെന്ന് ഏറ്റെടുത്ത് അതിൻ പ്രകാരം ജീവിക്കുന്നതാണ് നീതി സോ വെൻ വി കോൾ ദ കിങ്ഡം ഓഫ് ഗോഡ് വി ഇസ്മംഗസ് വിക് ഇൻ ദേ ദോഡ് ആസ്കസ് വഴിയെ നടക്കുകയല്ല ദൈവം ആവശ്യപ്പെടുന്ന വചനത്തിന്റെ വഴി വിശുദ്ധിയുടെ വഴി വേർപാടിൻ്റെ വഴി സമർപ്പണത്തിന്റെ വഴി ക്ഷമയുടെ വഴി സഹിഷ്ണത്തിന്റെ വഴി സ്നേഹത്തിന്റെ വഴി ഉത്സാഹത്തിന്റെ വഴി സ്വർഗം എന്തൊക്കെ നമുക്ക് വഴിയായി കാട്ടി തന്നിട്ടുണ്ടോ വെൻവർ ഹി സെഡ് വേറ്റ് എക്സാക്ട് വേ ഞാൻ തന്നെ വഴിയാകുന്നുവെന്ന് പറഞ്ഞെങ്കിൽ ആ വഴിയിൽ കൂടെ തന്നെ നടക്കണം ആസ് ദ വേ ഹി വോക്ട് അവൻ നടന്ന പോലെ നടക്കണം അതുകൊണ്ടാണ് അലിയ ഇൻ ദ ബിഗിനിങ് ഏർലി സെഞ്ചുറിസ് ദ ഫസ്റ്റ് സെഞ്ചുറി പീപ്പിൾ ദ ചർച്ച് പീപ്പിൾ വർ നോൺ ആസ് ദ പീപ്പിൾ ഓഫ് ദ വേ ആ ഒന്നാം നൂറ്റാണ്ടിലെ ദൈവമക്കളെ അറിയപ്പെട്ടിരുന്നത് ഈ മാർഗക്കാർ കാരണം ഏത് മാർഗക്കാർ അവർക്ക് മുമ്പായി നടന്നുപോയി മുപ്പത് വർഷം ഹലിയ ആരും അറിയാതും മൂന്നര വർഷം പരശ്യ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു എന്ന വഴിയെ പിന്തുടരുന്ന അവിടേക്ക് പോകുവാൻ ആഗ്രഹിച്ച് കുതിച്ചോടുന്നവരുടെ മാർഗം എന്നതായിരുന്നു ഈ മാർഗക്കാർ എന്നതിൻ്റെ ദൈവമക്കളെ നാം അതായിരിക്കണം നമ്മുടെ നീതി രണ്ട് സമാധാനമാണ് എന്താണ് സമാധാനം ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സിന്റെ ശാന്തതയാണ് സമാധാനം സ്റ്റാറ്റസ് ഓഫ് അവർ ഹാർട്ട് അവർ മൈൻഡ് അല്ല ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അല്ലല്ല ഇടറിപ്പോകാതെ കലങ്ങിപ്പോകാതെ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന ആത്മീയ അവസ്ഥയുടെ പേരാ സമാധാനം ആ സമാധാനമാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നുവെന്ന് യേശു പറഞ്ഞത് ആണി കയറുമ്പോഴും കൊണ്ട് അടി കൊളി കൊള്ളുമ്പോഴും യേശു കാണിച്ച മാനസിക അവസ്ഥ ദാറ്റ്സ് വാട്ട് വി കോൾ അല്ലല്ലി പീസ് അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മുടെ സമാധാനം മൂന്ന് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് ദൈവരാജ്യത്തിന്റെ അർത്ഥം ഇൻ ദ ദ ഹോളി 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 സ്പിരിറ്റ് 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 മീൻസ് വി വി ആർ ആർ ഫിൽഡ് വിത്ത് ആൻഡ് ബൈ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവുള്ള സന്തോഷം അല്ലേ ചില തെറ്റുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ആത്മസന്തോഷമാണ് ഇല്ല ഒരാളോട് പോയി ക്ഷമയോദിക്കണം ക്ഷമയോദിക്കാൻ പോകുമ്പോൾ ജഡം പറയും വേണ്ട നീ തല തലകുനിക്കുന്നത് പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു നീ പോയി ക്രമീകരണം പ്രാപിക്കണം അങ്ങനെ ക്രമീകരണം പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ നിന്ദിക്കപ്പെടും പക്ഷേ ഉണ്ടാകുന്ന ആത്മസന്തോഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ചിലർക്ക് ചിലത് മടക്കി കൊടുക്കേണ്ടി വരും ബഹുമാനം മുമ്പിൽ ദൈവ വചനം അനുസരിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അങ്ങനെ ഈ നീതിയും സമാധാനവും ആത്മാവിലുള്ള സന്തോഷവും ചേർന്ന് നാം ജീവിക്കുന്ന ജീവിത ശൈലിയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇതിന്റെ അവസാന ഭാഗം കൂടെ ഞാൻ വേഗം പറയാം മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ നാം വേഗം ചിന്തിക്കുന്നു വൈ ഷുഡ് വി സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് യേശു പറഞ്ഞു സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഈസ് റൈഷ്യസ്നസ് എന്തുകൊണ്ട് ദൈവരാജ്യം ദൈവത്തിൻ്റെ നീതി നാം ജീവിതത്തിൽ ഒന്നാമതായി തിരക്കണം മടി കൂടാതെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു ദിവസം തുടങ്ങിയാലും എന്ത് ആരംഭിച്ചാലും ദൈവരാജ്യം ദൈവത്തിൻ്റെ നീതിയാണോ എന്ന് തിരക്കേണ്ടതിൻ്റെ കാരണം നമ്മുടെ അല്ലല്ലോ ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോഴും നാം ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഒന്ന് എന്തുകൊണ്ട് നാം ദൈവരാജ്യം ഒന്നാമതായി തിരക്കണം ലൂക്ക് വോസ്റ്റ് പത്തൊമ്പതാം പത്താമതിയായം അതിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ലൂക്ക് ചാപ്റ്റർ ടെൻ വോസ്റ്റ് നയൻറ്റീൻ ആൻഡ് ട്വന്റി ഒന്ന് ഇറ്റ്സ് എ പ്ലേസ് അവർ നെയ്ംസ് ആർ ഹിറ്റ് റിട്ടേൺ അല്ല നമ്മുടെ അല്ല ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നിടത്താ നമ്മുടെ പേരെഴുതിയിരിക്കുന്ന സ്ഥലം നമ്മുടെ പേരുള്ള സ്ഥലമായതുകൊണ്ട് പേരുള്ള സ്ഥലമാണ് തിരക്കേണ്ടത് എന്താണ് ജോലി കഴിഞ്ഞതുമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത് കാരണം നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ പാർക്കുന്നത് ഫോർ വൺ നയൻ എന്നെ സീറോ നയൻ എന്ന അഡ്രസ്സാണ് തൊട്ടപ്പുറത്തും വീടുകളുണ്ട് എല്ലായിടത്തും വീടുകളുണ്ട് ബട്ട് എവറി ടൈം ഐൻ ഐ ഗോ ഔട്ട് ആൻഡ് കം ഇൻ ഐ കം ടു ദ സെയിം അഡ്രസ്സ് ദറ്റ് ഐ ഹാവ് അതാണ് എൻ്റെ പേരുള്ള സ്ഥലമായതുകൊണ്ട് വേണം ദൈവരാജ്യം തിരക്കുവാൻ സ്തോത്രമല്ലിയ നമ്മുടെ അഡ്രസ്സ് അതാണ് എഴുപത് പേരെ യേശു തിരഞ്ഞെടുക്കുന്നതാണ് സംഭവം എഴുപത് പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ രണ്ട് പേർ വീതമുള്ള മുപ്പത്തഞ്ച് ആക്കിയിട്ട് തനിക്ക് മുമ്പ് മറ്റ് ഗ്രാമങ്ങളിൽ പോയി അപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി അവരെ അയക്കുകയാണ് അധികാരത്തോടെ അയക്കുന്നത് എന്തായിരുന്നു അവിടെ പ്രസംഗ വിഷയം അവരും പ്രസംഗിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അങ്ങനെ യേശുവിന് മുമ്പായി കടന്നു പോകുന്ന അവരെ സ്തോത്രമല്ലിയ ദൈവം സ്തോത്രം അവർക്ക് കൊടുക്കുന്നതെല്ലാം അധികാരങ്ങളാണ് അഭിഷേകത്തോട് അയക്കുന്നത് ഭൂതങ്ങളെ കീഴടക്കണം രോഗികളെ സൗഖ്യമാക്കണം പട്ടണത്തിൽ സമാധാനം പ്രഖ്യാപിക്കണം എന്നുള്ള അധികാരത്തോടും അഭിഷേകത്തോടും കൂടി അയക്കുകയാണ് അങ്ങനെ അവർ പോയി ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്തു മുപ്പത്തഞ്ച് ടീമുകൾ മടങ്ങി വന്ന് എഴുപത് പേർ സന്തോഷത്തോടെ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മടങ്ങി വന്നവർ സന്തോഷ വാർത്ത പറയുന്നു എന്താണ് സന്തോഷ വാർത്ത കർത്താവേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സാധാരണക്കാരാണെന്ന് പക്ഷേ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് ഭൂതങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു യേശു സംബന്ധിച്ച് നല്ല കാര്യം വാട്ട് യുവസെഡ് ഈസ് റൈറ്റ് എക്സാക്ട് ഐ കുഡ് ഫീൽ ഹൽ വെൻ യു ആർ കാസ്റ്റിംഗ് ഔഫ് ദ ഡീമൻസ് ഐ കുഡ് എക്സ്പീരിയൻസ് ദ സേച്ചൻ ഈസ് ഫോളിങ് ഫ്രം ഫ്രം ഹെമൻ ലൈക്ക് ലൈറ്റ്നിങ് മിന്നൽ പോലെ സാത്താൻ ആകാശത്തുനിന്ന് വീഴുന്നതൊക്കെ ഞങ്ങൾ ഞാൻ കണ്ടു പക്ഷേ പ്രിയമുള്ളവരെ എന്റെ പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ സന്തോഷിക്കേണ്ടത് നെവർ എവർ ബി ബൈ ദ ദ ആൻഡ് ആൻഡ് സയൻസ് വണ്ടേഴ്സ് ദാറ്റ് യു എക്സ്പീരിയൻസ്ഡ് ബട്ട് ടു ബിക്കോസ് യുവർ നെയിംസ് ആർ ഇൻ ഹെവൻലി പ്ലേസസ് എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ എന്നെ കേൾക്കുന്ന മാന്യ മാന്യപ്രേക്ഷകരെ ദൈവമക്കളെ നമ്മുടെ സന്തോഷം അതാണ് സ്വർഗത്തിൽ കാലലൂയ ഈ മണ്ണിലെ താൽക്കാലിക ഭോഗങ്ങളിലല്ല ഈ മണ്ണിലെ ലിസ്റ്റുകളിലല്ല ഈ മണ്ണിലുള്ള പേര് ഈ രാജ്യത്തിലുള്ള പേരല്ല അവകാശങ്ങൾ അധികാരങ്ങളല്ല നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സ്വർഗത്തിൽ എൻ്റെ പേരുണ്ട് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമെന്നും ആ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമായി നിത്യമായ നാശമാണെന്നും വചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറണം ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഇന്ന് വരെയും യേശുവിൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരായി നിത്യത അവകാശമാക്കിയിട്ടില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്ന പകലാക്ക െ എന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾക്ക് മാനസാന്തരവും പാപബോധവും തന്നു യേശുവിന്റെ ക്രൂശിയോടടുത്ത് യേശുവിനെ കൈക്കൊണ്ട് രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ അവകാശം തരട്ടെ ഒന്ന് സ്വർഗരാജ്യം നാം തിരക്കേണ്ടത് നമ്മുടെ പേരുള്ള സ്ഥലമാണ് രണ്ട് എന്തുകൊണ്ട് വൈ വി ഷുഡ് സീക്ക് ദ കിംഗ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ് ഹീ ചാപ്റ്റർ ഫോർ വേഴ്സ് ഫോർട്ടീൻ ആൻഡ് സിക്സ് ഫോർട്ടീൻ ത്രൂ സിക്സ്റ്റീൻ എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗസ്ഥനുണ്ട് അവർ മീഡിയേറ്റർ ക്രൈസ്റ്റ് ജീസസ് ഈസ് ഇൻ ഹെവൻ അവിടെ നാം വായിക്കുന്നത് ആകാശങ്ങളിൽ കൂടി കടന്നുപോയ യേശു എന്ന മധ്യസ്ഥൻ സ്വർഗത്തിൽ നമുക്കായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നുണ്ട് നമ്മുടെ മഹാപുരൂഹിതനായ മധ്യസ്ഥനീശുവിനെ കുറിച്ച് പറയുന്നു അവൻ അല്ലല്ലി ആരാണ് അവൻ നമുക്ക് തുല്യനായി അല്ലല്ല പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് ഇൻ എവ്രി ന്യൂ കാൻ കോർണർ ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ എവരി ആസ്പെക്ട് ഓഫ് അവർ പെയിൻ ആൻഡ് അഗ്നി ഹി ഹാസ് സഫേർഡ് ഫോർ എസ് എക്സെപ്റ്റ് ഓർ എക്സെപ്റ്റ് ഇൻ കമ്മിറ്റിംഗ് ദ സിൻ പാപം ഒഴികെ പാപം ചെയ്യുന്നത് സകലവും അറിഞ്ഞ് രുചിച്ചവനാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ് ഈസ് അപ്ലുട്ടി ഏബിൾ ടു സിംപതൈസ് അലോങ് വിത്ത് അസ് ഇൻ അവർ വീക്ക്നെസ് ആൻഡ് അവർ എംറ്റിനെസ് ജീവിതത്തിലെ തളരും താഴ്ചയും ഉണ്ടാകുമ്പോൾ വിഷപ്പും ദാഹും ും ചോദ്യങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അത് അനുഭവിച്ച യേശു ആയതുകൊണ്ട് ഹി സബ് ഏബിൾ ടു ഗെറ്റ് അലോങ് വിത്ത് അസ് ആൻഡ് വിത്ത് അസ് നമ്മോടുകൂടെ അത് ചെയ്യുവാൻ സഹതിപ്പാൻ കഴിവുള്ളവനാണ് ഈ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് ഹലോയ്യാ നാം എന്ത് ചെയ്യണം അതുകൊണ്ട് ധൈര്യത്തോടെ എവറി ടൈം കം ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രൈസ് വിത്ത് ബോൾനസ് ടു ഒബ്റ്റൈൻ ഗ്രൈസ് ആൻഡ് ടൈം ദറ്റ് മീൻസ് വി നീറ്റ് ബി അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ഇൻ പ്രയർ ആൻഡ് പെറ്റീഷൻ വിത്ത് താങ്ക്സ് ഗിവി പ്രാർത്ഥനയോടെ ആരാധനയോടെ നമുക്ക് അടുത്ത് ചെല്ലാവുന്ന ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം മുമ്പേ ആ രാജ്യവും നീതിയും അന്വേഷിക്കണം മൂന്നാമതായി എന്തുകൊണ്ട് ദൈവരാജ്യം നാം അന്വേഷിക്കണം ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പത്രോസ് ഒന്നാമതിയായം അതിൻ്റെ നാല് അഞ്ചേ വാക്യങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഓഹരി സ്വർഗത്തിലാണ് അവർ ഇൻഹെറിറ്റൻസ് ആൻഡ് അവർ ഷെയർ ഓർ അവർ ഹെയർ എവറിങ് ഈസ് ഇൻ ഹെവൻ ഹലല്ല അപ്പോസ് ഞാൻ പത്രോസ് പറയുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത അവകാശത്തിനായി വീണ്ടും ജവനിപ്പിച്ചിരിക്കുന്നു ദൈവമക്കളെ നമ്മുടെ അവകാശങ്ങൾ സ്വർഗത്തിലാണ് ഈ മണ്ണിലെത്തുന്ന അവകാശം ഹലി സ്വർഗത്തിലാണ് അതിന് ക്ഷയമർഫൈഡ് വേ നോട്ട് ബി എനി എനിംഗിൾ ഹലോ ഓർ സ്പോട്ട് ഒരു കറയും ചുളുക്കവും വാട്ടവും മാലിന്യം ഇല്ലാത്ത ഒരു അവകാശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് യുഗായുഗങ്ങൾക്കപ്പുറത്ത് ഹലല്ലു നിത്യതയിൽ ദൈവമെടുത്ത തീരുമാനമാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്ത് വീണ്ടെടുത്ത് പുത്രത്വം നൽകി ആത്മാവിനെ അച്ചാരമാക്കി തന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നല്ല നമ്മെ നിറച്ച് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു ആത്മീയ അവസ്ഥ ആ നമ്മുടെ അവകാശങ്ങളും പ്രതിഫലങ്ങളും എല്ലാം സ്വർഗത്തിലാണ് ദൈവമക്കളെ ഈ മണ്ണിൽ ആരും മോഹരി പ്രതീക്ഷിക്കരുത് ഞാൻ അവരെ സ്നേഹിച്ചു തിരിച്ചവരെന്നെ സ്നേഹിക്കുന്നില്ല മനസ്സ് വ്യാകുലപ്പെട്ടു പോകരുത് ഞാനെൻ്റെ കയ്യിൽ തുറന്നു സഹായിച്ചു പോലും പറഞ്ഞില്ല മുഷിഞ്ഞു പോകരുത് ഇവിടെ കിട്ടിയിരിക്കുന്നതൊക്കെ താൽക്കാലിക പ്രൊമോഷൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നതൊക്കെ പ്രോത്സാഹനങ്ങളാണ് ഇനിയും ചെയ്യണം ഇനിയും ഉത്സാഹിക്കണം എന്നൊക്കെ പറയുന്ന എൻകറേജ്മെന്റുകൾ മാത്രമാണ് പക്ഷേ നമ്മുടെ യഥാർത്ഥ പ്രതിഫലം ഓഹരി കിട്ടുന്നത് ഉയരത്തിലാണ് സ്വർഗരാജ്യത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് സംഘർത്തനക്കാർ ഇങ്ങനെ പറഞ്ഞു അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലോരവകാശം ലഭിച്ചിരിക്കുന്നു ജീവനുള്ളവരുടെ ദേശം ഇത് മണ്ണാകുന്ന ദേശം അല്ലല്ല എത്ര പിടിച്ചു നിന്നാലും അല്ലല്ല എത്ര ഉയർത്തിപ്പിടിച്ചാലും കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടക്കകത്തേക്കും മൃത്യു കടന്നു ചെല്ലും വണ്ണം പെരുത്താലും മണ്ണിനിരയാകും കണ്ണിൻ്റെ ഭംഗിയും മായ മായ ഈ രോഗം എത്രക്കെ മെഡിക്കൽ സയൻസ് വർദ്ധിച്ചാലും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ പ്രതീക്ഷിക്കാത്തത് അത് താൽക്കാലികമാണ് മണ്ണ് കൊണ്ട് അവസാനിക്കും ആറടി മണ്ണിൽ നീറി ഒടുങ്ങുന്ന ഭൗതിക നന്മയല്ലാതെ ശാരീരിക വിടുതലല്ലാതെ ഒന്നും നമുക്ക് ഈ മണ്ണിലില്ല പക്ഷെ നിത്യമായോരവകാശം എനിക്കും നിങ്ങൾക്കുമുള്ളത് സ്വർഗത്തിലായതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് അവകാശമാക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം നാലാമതായി സ്വർഗത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം ഒന്നാമതായി ദൈവരാജ്യം തിരക്കുന്നു നമ്മുടെ ഭാവന എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹലൽവിയ നമുക്ക് വി ഹാവ് എ ഹോം ഹലൽ അവർ ഹവൻ ലി എ ബോർഡ് നമ്മുടെ സ്വർഗമാണ് നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയും നമ്മുടെ വീട് സ്വർഗത്തിലുള്ളത് കൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം രണ്ട് കോരിന്ത അഞ്ചാം മതിയായ ഒന്നാം വാക്യത്തിൽ പപ്പോസിനെ പോലോസ് പറയുന്നു കൂടാരമാകുന്ന ഞങ്ങളുടെ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണി അല്ലാത്ത ഒരു മനോഹര കെട്ടിടം ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് ആ കെട്ടിടം താൽക്കാലികമല്ല അല്ല നിത്യമായ ഓർവാസ സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് എബ്രാഹിർ പതിനൊന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ സുപരിതമ വേദഭാഗം അബ്രഹാം മുഖലി കണ്ണുകൾ ഉയർത്തി നോക്കിയാണ് കൂട്ടത്തിന് മകനെയും കൂട്ടിയിട്ടുണ്ട് കൊച്ചുമകനായ ഇയേഴ്സ് യും കൂട്ടിക്കൊണ്ട് വെളിയിൽ ഇരുന്ന് കൊണ്ട് നക്ഷത്ര ഗോളങ്ങൾക്ക് അപ്പുറത്ത് വിശ്വാസ കണ്ണുയർത്തി കാണുകയാണ് ദൈവം ശില്പി ആയി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരം ഈ മണ്ണിലെ കൂടാരങ്ങളൊക്കെ മാറ്റണം നാം ഈ മണ്ണുവിട്ടു പോകാറായി ഈ നാട് നമ്മുടെ നാടല്ല എനിക്കിവിടെ നിലനിൽക്കുന്ന നാടില്ലല്ലോ എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ നമ്മുടെ നാട് നിത്യമാം നാട് വാന ലോകത്തില് ആകാശമേഘങ്ങളെ താണ്ടി ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകും നമ്മുടെ നിത്യഭവനത്തിലെ വാസത്തിനായി അതിനുവേണ്ടി നാം ഒരുങ്ങണം അതുകൊണ്ട് മുംബൈ അവൻ്റെ രാജ്യവും നീതി വീടെവിടാണ് ആ വീടിന് വേണ്ടി അധ്വാനിക്കേണ്ടത് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ നിങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നത് നിങ്ങളുടെ ഭവനമായതുകൊണ്ടാണ് നിങ്ങളവിടെ ആഹാരം പാചകം ചെയ്യുന്നത് അത് നിങ്ങളുടെ വീടായതുകൊണ്ടാണ് നിങ്ങളവിടെ കിടന്നുറങ്ങുന്നത് അത് നിങ്ങളുടെ വീടായതുകൊണ്ടാണ് ആഫ്റ്റർ എയ്റ്റ് അവേർസ് ഓർ ട്വൽവേഴ്സ് വർക്ക് യു ആർ ഈഗർ ടു കം ബാക്ക് യുവർ ഹോം ദ സെയിം വേ യു ഹവ് ഏൺ എസ് ഡിസൈഡ് ടു റിട്ടേൺ ടു അവർ ഹെവൻലി ഹോം സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ വേല കഴിയുമ്പോൾ ഹലോ വേലക്കാരൻ കൂലിക്ക് യോഗ്യനായതുകൊണ്ട് നാമും മടങ്ങിപ്പോകണം നമ്മുടെ വീട്ടിലേക്ക് വാക്കുകൾ അവസാനത്തിൽ അവസാനമായി എന്തുകൊണ്ടാണ് നാം സ്വർഗരാജ്യം തിരക്കേണ്ടത് ഒന്നാമതായിട്ട് വൈ വി വിൻ ടു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ വി ആർ ദ സിറ്റിസൻസ് ഓഫ് ഹലി ഹെവൻ സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ് നാം എന്ന ബോധ്യത്തോടെ ജീവിക്കണം അതുകൊണ്ടാണ് നാം ദൈവരാജ്യം തിരക്കുന്നത് നാം ഏത് മണ്ണിലുടമസ്ഥരാണ് സ്വർഗരാജ്യം എന്ന രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അർത്ഥാൽ ദൈവം രാജാവും നാം പ്രജകളുമായിരിക്കുന്ന ആ നാട്ടിൽ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ലാത്ത നക്ഷത്രങ്ങളുടെ ആവശ്യമില്ലാതെ കുഞ്ഞാട് വിളക്കായി വിലസുന്ന നാട്ടിലേക്ക് നാം നാം പോകാറവിടുത്തെ പൗരന്മാരാണ് അത് മറന്നു പോകല്ലേ മുത്തുമണികളാൽ നിർമ്മിതമായ പുത്തനാമരിച്ചിലെ ആ നാട്ടിലെ പൗരന്മാരാണ് അടിസ്ഥാനങ്ങളുള്ള നീലരക്തവും മാണിക്കവും മരതകവും ഗോമേതവും വൈഡൂര്യം ഭൂഷ്യരാകവും പത്മരാഗം സുഗന്ധരക്തവും നഖവർണി ചുവപ്പുകല് തുടങ്ങി വിലമതിക്കാത്ത രക്തങ്ങളാൽ പണിതിരിക്കുന്ന അടിസ്ഥാനങ്ങളായ മതിലുകളുള്ള ആലിയ ഗോപുരങ്ങളിൽ ദൂതന്മാർ കാവലിരിക്കുന്ന ആ പട്ടണത്തിലെ പൗരന്മാരാണ് രാജാവായി വാഴുന്ന നാട്ടിലേക്ക് നാം എത്താറായി ദൂതസഞ്ചമാകവേ എന്നെ എതിരേൽക്കൻ ഒരുങ്ങി നിൽക്കുകയാണ് അങ്ങനെയുള്ളവർ എന്തു മനോഭാവത്തോടെ ജീവിക്കണം എന്തായിരിക്കണം നമ്മുടെ മനോഭാവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ നാം കേട്ട വചനം ഒന്നും കൂടി ആവർത്തിക്കുന്നു ലേഖനത്തിൽ നിന്ന് ഈ വാക്യം വായിച്ചതുകൊണ്ട് കൊണ്ട് ലേഖനം നാല് അധ്യായത്തിലെ നാല് കാര്യങ്ങൾ ഞാൻ പറയാം നാം സ്വർഗീയ പൗരന്മാരാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആസ് എ സിറ്റിസൺ ഓഫ് ഹെവൻ സ്വർഗരാജ്യത്തിലെ പൗരന്മാരുടെ മനോഭാവം ഉണ്ടായിരിക്കണം എന്താണ് നമ്മുടെ മനോഭാവം ഫിലിപ്പർ ഒന്ന് ഇരുപത്തി ഒന്ന് എന്താണ് നമ്മുടെ മനോഭാവം ഫോർ മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈസ് ഗെയിൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന മനോഭാവം അത് നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്വർഗീയ പൗരന്മാർ ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകേണം രണ്ട് ഫിലിപ്പം രണ്ടിൻ്റെ അഞ്ച് നാം വായിച്ചു കേട്ടല്ലോ ക്രിസ്തുവിലുള്ള അതേ ഭാവത്തിൽ അറ്റ് ദ സെയിം മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അനുസരണമെന്ന മനോഭാവം ക്രൂശിക്കപ്പെടുവാൻ ഒരുക്കമുള്ള മനോഭാവം തന്നെത്താൻ താഴ്ത്തുന്ന ദാസരൂപമെടുക്കുന്ന എടുക്കുന്ന മനുഷ്യനായല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് എന്തുമാകാൻ ഒരുക്കമുള്ള സമർപ്പണം ഈ മനോഭാവം ഉണ്ടായിരിക്കണം സ്വർഗീയ പൗരന്മാർക്ക് മൂന്ന് ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഫിലിപ്പീൻസ് തേർട്ടീൻ ത്രീ ഫിഫ്റ്റീൻ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ഓടണം ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലെ കാഞ്ഞുകൊണ്ട് ക്രിസ്തു വേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുതിന് വേണ്ടി ഓടുന്നു അതെ നമുക്കൊരു ഓട്ടമാണ് സ്വർഗീയ പൗരന്മാരാണെങ്കിൽ ഇഴഞ്ഞു നടക്കത്തില്ല ഉഴപ്പൻ ആത്മീയം നമുക്ക് പറ്റത്തില്ല കൈയടിച്ചാൽ പാട്ടുപാടിയാൽ പ്രാർത്ഥിച്ചാൽ പ്രസംഗിച്ചാൽ നാം ഉത്സാഹപരിതരായി മാറും കുടുംബത്തിനകത്ത് അരസന്മാരാകത്തില്ല കുടുംബകാര്യത്തിൽ അരസന്മാരാകത്തില്ല ഗ്രഹകാര്യങ്ങൾ നന്നായി ചെയ്യും കാരണം നമുക്കൊരു ഓട്ടം മുന്നിലുണ്ട് ഇവിടെ നടന്നു പോകാൻ സമയമില്ല പഴയ ഭക്തന്മാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു അവർക്കൊക്കെ ആ തൊള്ളായിരം വർഷങ്ങൾ തൊള്ളായിരത്തി അറുപത്തൊമ്പത് തൊള്ളായിരം മുപ്പത് നൂറ്റിപ്പത്ത് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് വർഷങ്ങളുണ്ടായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് എഴുപതോ എൺപതോ ആർക്കറിയാം എണ്ണ നാളെ ഇവിടെ നീളമറിയാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് സമയമില്ലാത്ത ഓടിക്കണം ഓടിക്കോണം പിൻപിലുള്ളതിനെ മറന്നോടണം മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞോടണം എന്തിനു വേണ്ടി ആയണം പരമവിളിയിലേക്ക് എന്നെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം സകലം നടപ്പിലും വിശുദ്ധരായി ഞങ്ങൾ ഓടി ഓടി ഓടിപ്പോവാണ് ഇവിടെ ഇടം ഞങ്ങളെ ആഹലീയ അട്രാക്റ്റ് ചെയ്യുന്ന ആകർഷിക്കുന്ന മോഹവലയങ്ങളുണ്ട് താൽക്കാലിക ഭോഗങ്ങളുണ്ട് ഈ മണ്ണിന്റെ മായാ ദൃശ്യങ്ങളുണ്ട് അല്ലല്ലുണ്ട് ചെവിക്ക് ഇമ്പം തരുന്ന അല്ലെങ്കിൽ ശബ്ദങ്ങളുണ്ട് അണ്ണാക്കിന് രുചി തരുന്ന വസ്തുക്കളുണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് ഓടിക്കൊള്ളണം കാരണം മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച ഓട്ടമാണ് ഹലലുയ നാലാമധ്യായ നാല് പതിമൂന്ന് ഈ ഓട്ടത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകാം ഈ ഓട്ടത്തിൽ തളർന്നു പോകാം ഈ ഓട്ടത്തിൽ മടുത്ത് മനസ് മടുത്തു പോകാം പക്ഷേ ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട് സീ കി ഫസ്റ്റ്ഡം ഓഫ് ഗാഡ് ആഡഡ് റൈച്ചസ്നെസ്റ്റ് യു എന്ന പകൽ കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആകുല ചിന്തയോടെ ഭാരപ്പെടുന്ന സകല വിഷയങ്ങൾക്കും പരിഹാരം യേശുവിനെയും അവിടുത്തെ രാജ്യത്തെയും തിരക്കുക യേശുവിൻ്റെ രാജ്യത്തിലെ പ്രജകളാണെന്ന അഭിമാനത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുക കാരണം യേശു വരാറായി കാഹളം മുഴങ്ങാറായി മരിച്ചവർ അക്ഷയർ എഴുന്നേൽക്കാറായി മണ്ണിലിരുന്നവരും അലലുയ്യ മറഞ്ഞു പോയവർ രൂപാന്തരത്തോടെ നാമം രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കും കർത്താവിൻ്റെ കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലേ ഫിലിപ്പ ലേഖനത്തിന്റെ മൂന്ന് ഇരുപത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അവൻ അലലുയ്യ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവൻ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നല്ല നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും അവനിലീ പ്രത്യാശയുള്ളവരെല്ലാം ഹലുയ ഇന്ന് പകൽക്കാല വിശുദ്ധിയോടെ ജീവിക്കാം കർത്താവിന്റെ രാജ്യത്തിനായി ഒരുങ്ങാം ദൈവ രാജ്യത്തിന് മഹത്വം കെടുത്തി കളയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന തീരുമാനമെടുക്കാം പ്രതീക്ഷ എടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നാം പാട്ട്